ഇപ്പോൾ എ പി അബ്ദുൾ വഹാബ് വാർത്താ സമ്മേളനം നടത്തുകയാണ്. ഐ എൻ എൽ വിമത വിഭാഗം നേതാവാണ് അദ്ദേഹം. നേരത്തെ ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു, വിമതർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന്റെ മറുപടിയായിരിക്കും സ്വാഭാവികമായിട്ടും. ഞങ്ങൾ അദ്ദേഹവുമായുള്ള ബന്ധം ഒഴിവാക്കി. ഒന്നര കൊല്ലത്തോളമായി അദ്ദേഹവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇക്കാരണങ്ങളാലെല്ലാം തന്നെ അദ്ദേഹവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. അതിൻ്റെ ശേഷം എന്തൊക്കെ സംഭവവികാസങ്ങളാണ് ഉണ്ടായതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളത് പിന്നെ ഒരു അജണ്ടയായി എടുത്തിട്ടുമില്ല. മാറിയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ അന്ന് ഡിസ്ക്ലോസ് ചെയ്തല്ലോ. അതിൻ്റെ ശേഷം ഞങ്ങളത് വിഷയമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി ഘടകം കേരളത്തിലെ മഹാഭൂരിപക്ഷം പ്രവർത്തകർ ഇപ്പോഴുള്ള സംസ്ഥാന നേതൃത്വത്തോടൊപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ വ്യാപൃതരാണ്. ഞങ്ങളത് ഒരു പിന്നീട് ഒരു അജണ്ടയാക്കി എടുത്തിട്ടില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇനിയിപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ അത് ആരെയെങ്കിലും ടാർഗറ്റ് ചെയ്യാനോ കോർണർ ചെയ്യാനോ ഇത് ഇല്ലെന്നെന്തെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നേ ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പക്വതയുള്ള ഒരു ഘടകകക്ഷി എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതല്ലേ, പത്ര മാധ്യമങ്ങളുടെ കയ്യിലൊക്കെ അന്നത്തെ ബൈറ്റുകൾ ഉണ്ടല്ലോ. ഞങ്ങൾ നിഷേധിച്ചാലും മാധ്യമങ്ങൾക്ക് അല്ല എന്ന് തെളിയിക്കാൻ സാധിക്കുമല്ലോ. എന്തിന് നിഷേധിക്കണം? ഞങ്ങളന്ന് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിൽ ഒന്നാണിത്. അറിയില്ല സുലൈമാൻ സേഠ് സാഹിബ്, മഹാനായ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് ലോകത്തോട് വിട പറയുന്നത് 2005. റീഹാബ് ഫൗണ്ടേഷൻ രൂപീകരിക്കപ്പെടുന്നത് 2008. അപ്പോൾ എങ്ങനെയാണ് പിന്നെ സുലൈമാൻ സാഹിബിൻ്റെ സേഠ് സാഹിബിൻ്റെ നിർദ്ദേശപ്രകാരം ഇതിൻ്റെ ഭാരവാഹിയാവുക? അറിയില്ല. ഐ എൻ എല്ലിനെതിരായ ബി ജെ പിയുടെ ആരോപണങ്ങൾ, അത് വിമത വിഭാഗമാണ് അതിൻ്റെ പിന്നിലെന്ന ആരോപണം ഐ എൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉയർത്തിയിരുന്നു. അതിനുള്ള മറുപടിയാണ് എ പി അബ്ദുൾ വഹാബ് പക്ഷം വാർത്താ സമ്മേളനം നടത്തി വ്യക്തമാക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ പങ്കില്ല എന്ന് പറഞ്ഞ് ആ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് അവർ. നമുക്ക് തിരിച്ചെത്താം. അതിഥികൾ ദയവായി തുടരുക ഇടവേളയ്ക്ക് ശേഷം.